अश्वति बेटी इधर नहीं है, आप कौन? अनघा। अच्छा, वो बोली थी कि आप आएंगे। बेटी काम से बाहर गई है, आप अंदर आओ। नहीं नहीं, मैं इधर से। ठीक है, मैं कुछ खाने पीने के लिए लेकर आती हूँ। नहीं चाहिए, मैं कुछ फोटोग्राफ्स। नहीं नहीं नहीं, फोटो बेटी से पूछ कर लीजिए। ओके। और बेटी, अगर अरेस्ट करने का हिम्मत है तो अरेस्ट करो, मुझे जो करना है मैं करूंगी। सी ऑफिसर। So, finally, ക്ലാസ് കട്ടേത് മാളിലും ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങിയാലോ? ഓ, ജീപ്പുണ്ട്, കുറച്ചധികം വർഷങ്ങളായിട്ടുണ്ടാവും അല്ലേ? നീ വാ. സോ, ഇന്ന് വിചാരിക്കാതെ കുറെ പ്രോബ്ലംസ് ഉണ്ടായി, അതാ ലേറ്റ് ആയത്. വാ, ഇരിക്കെ പറയാം. ഞങ്ങളുടെ ഒരു വോളണ്ടിയർ കുട്ടി കല്യാണമൊക്കെ ഉറപ്പിച്ചിരുന്നതാ. ചെക്കനെന്തോ സ്ത്രീധനം ചോദിച്ചപ്പോ ആളടഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളായി. ചെറുക്കനും ഫാമിലിയും കുറെ ഗുണ്ടകളൊക്കെ ചേർന്ന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു. പാവം, ഭാഗ്യത്തിനെ രക്ഷപ്പെട്ടത്. ഓ, ഇതൊക്കെ ഇവിടെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാ. പിന്നെ നീ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെയൊക്കെ പോകുന്നു. എത്ര നാളായി ഇങ്ങനൊരു മൊമെന്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നറിയാമോ? നീ ഓർക്കാറുണ്ടോ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ? യാ, ഇടയ്ക്കൊക്കെ ഓർക്കാറുണ്ട്. ടി വിയില് ബീച്ച് മോളൊക്കെ കാണുമ്പോ എനിക്ക് നിന്റെ മുഖം ആദ്യം ഓർമ്മ വരുന്നത്. നിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഒരു ന്യൂസ് സ്റ്റോറി ആക്കിക്കൊള്ളാന്നുണ്ട്. ശരിക്കും ഒരു നല്ല ഡോക്യുമെന്ററിക്ക് ഉള്ള സ്റ്റഫ് ഉണ്ട്. ഇപ്പോഴല്ല, പിന്നീടെപ്പോഴെങ്കിലും ചെയ്യണമെന്നുണ്ട്. നീ ആ കുട്ടിയെ കണ്ടോ? ഈ പ്രായത്തിനിടയ്ക്ക് അവൾ അനുഭവിക്കാത്തതായി ഒന്നുമില്ല. ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികളുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാ. ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞു വരുന്ന ഒരാണിന് സൊസൈറ്റിയിൽ ഒരു ഹീറോ ഇമേജാണുള്ളത്. അങ്ങനെയുള്ളൊരു പെണ്ണിന്റെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? സമൂഹം അവരെങ്ങനെയാ കാണുന്നത്? സ്വന്തം വീടുകളിൽ നിന്ന് വരെ ഇറക്കി വിടപ്പെട്ട ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇവിടെ. മറ്റാരോ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കുന്ന കുറെ പാവം സ്ത്രീകളെയാണ് ഞാനിവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അവരുടെ മുഖം ക്ലോസപ്പിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ട് ലോകത്തിന് എന്ത് കിട്ടാനാ? സ്ത്രീകളെ സംരക്ഷിക്കാൻ ഇങ്ങനെയൊരു സ്ഥാപനമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവരെ എത്ര വേണമെങ്കിലും പീഡിപ്പിച്ചോളാനോ? അതോ എനിക്ക് പബ്ലിസിറ്റി കിട്ടാനോ? ശ്രമിച്ചാൽ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയറോ പത്മശ്രീയോ ഒക്കെ ലഭിച്ചേക്കാം. പക്ഷെ എന്തിന്? യു നോ അനഘ, ഓരോ ദിവസവും ഈ സ്ഥാപനത്തിലേക്ക് പുതുതായി ഒരു പെൺകുട്ടി പോലും കടന്നു വരരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. പക്ഷേ ഇതുപോലൊരു 100 സ്ഥാപനങ്ങൾ ആരംഭിച്ചാൽ പോലും തീരാത്തത്ര പ്രശ്നങ്ങളാണ് ഈ രാജ്യത്തുള്ളത്. സത്യം പറഞ്ഞ, എന്നെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് നീയാണ് അനഘ. അവസാനം നിന്നെ പിരിയുമ്പോഴുള്ള നിന്റെ ആ കരഞ്ഞ മുഖം, അത് ഞാൻ പലപ്പോഴും സ്വപ്നം കണ്ടിരുന്നു. ഓരോ പെൺകുട്ടി ഉപദ്രവിക്കപ്പെടുമ്പോൾ അവരിലൊക്കെ ഞാൻ കണ്ടത് നിന്റെ ആ മുഖം. അങ്ങനെ ഞാൻ ഇവിടെ വരെ എത്തി. Bye, Rega. She's a gang rape victim. 6 പേർ ചേർന്ന് 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പാവം, അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടെത്തിക്കാൻ പറ്റി എനിക്ക് അവളെ. Now she is doing MBBS final year. എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നു. But you know, ഓരോരുത്തരും അവരവർക്ക് കഴിയുന്നതൊക്കെ ചെയ്ത കുറെയൊക്കെ ശരിയാക്കാൻ പറ്റും.
ഹലോ ഹലോ എന്തായി നിന്റെ പ്ലാൻസ് ഒക്കെ വർക്കൗട്ടായോ നിന്റെ ഫ്രണ്ടിനെ കറക്കി വീഴ്ത്തി കാണുമല്ലോ അല്ലേ ഒന്നോ പിന്നെ ഞാൻ ഒരു കാര്യം സഞ്ജുനോട് ചോദിച്ചോട്ടെ നീ ചോദിക്കണി പോത്തെ ശ്രീധന ഇല്ലാതെ നിന്നെ കിട്ടോ ആന്താ നീ അങ്ങനെ ചോദിച്ചു നീ എന്ന് ചോദിച്ചാൻ ആൻസർ പറ എന്താ പപ്പ അറിയാ കൽക്കത്തയിലെ എന്റെ പഴയ വീടിന്റെ അടുത്ത് നല്ല എഗ് ചിക്കൻ കാത്തി റോള് കിട്ടും അതൊരെണ്ണം മതിയായിരുന്നു ശ്രീധനായിട്ട് നല്ല കിടിലൻ ടേസ്റ്റാ മൈ ഫേവറേറ്റ് പക്ഷേ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ചീത്തയായി പോവില്ലേ വേറെ പന്താ നീ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും തന്നാ മതിയെടി അതിപ്പോ എന്തായാലും ഞാൻ സ്വീകരിച്ചോളെ ഒരു സ്ത്രീധനക്കാരി വന്നിരിക്കുന്നു നീ വേഗം വാടിപ്പോ ഹലോ അച്ചു ഞാൻ എത്തിട്ടോ യാത്രയ്ക്ക് സുഖമായിരുന്നോ കുഴപ്പമില്ല താങ്ക്സ് എ ലോട്ട് അച്ചു നമ്മൾ തമ്മിൽ എന്തിനാ താങ്ക്സ് ഒക്കെ പിന്നെ എല്ലാത്തിനും ഞാൻ നിന്നോടല്ലേ കടപ്പെട്ടിരിക്കുന്നത് കടങ്ങളെ മനുഷ്യന് തീർക്കാൻ പറ്റും അച്ചു കടപ്പാടുകൾ ഒരിക്കലും തീരുന്നില്ല എന്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന് ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കും അച്ചു ശരി ഞാൻ വിളിക്കാം ഓക്കേ